സ്വാതന്ത്ര്യ സമര പോരാട്ട ചരിത്രത്തിലെ ഏറ്റവും ധീരനായ വിപ്ലവകാരിയാണ് ഭഗത് സിംഗ്. ഞാനൊരു തീവ്രവാദിയെ പോലെയാണ് പെരുമാറുന്നതെന്ന് നിങ്ങൾക്ക് തോന്നാം, പക്ഷേ ഞാനൊരു തീവ്രവാദിയല്ല, വിപ്ലവകാരിയാണ് എന്ന് അദ്ദേഹം സ്വയം അടയാളപ്പെടുത്തി. 23 വയസ്സിൽ ആ സമര ജീവിതം രക്തസാക്ഷിത്വം വരിച്ചത് എണ്ണമില്ലാത്ത പോരാട്ടങ്ങൾക്ക് ഊർജം പകർന്നുകൊണ്ടായിരുന്നു. വിപ്ലവമാണ് വഴിയെന്ന തിരിച്ചറിവിൽ ചന്ദ്രശേഖർ ആസാദിനൊപ്പം ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ പ്രവർത്തകനായി. ലാലാ ലജ്പത് റായിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് മേധാവി സ്കോട്ടിനെ വധിച്ച് ബ്രിട്ടീഷുകാർക്ക് മറുപടി നൽകാൻ ഭഗത് സിംഗും സഖാക്കളും തീരുമാനിച്ചു. എന്നാൽ സ്കോട്ടിന് പകരം ജോൺ സാൻഡേഴ്സണാണ് വധിക്കപ്പെട്ടത്. അന്ന് പിടിയിലായില്ല. പിന്നീട് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഭഗത് സിംഗും ബി കെ ദത്തും ബോംബെറിഞ്ഞു. ഭദ്രർക്ക് ചെവി തുറക്കാൻ ഒരു വൻ സ്ഫോടനം തന്നെ വേണമെന്ന ലഘുലേഖ വിതരണം ചെയ്ത് അറസ്റ്റിന് വഴങ്ങി. സാൻഡേഴ്സൺ വധക്കേസിലും അസംബ്ലിയിൽ ബോംബെറിഞ്ഞ കേസിലും വിചാരണ നേരിട്ടു. 1930 പ്രത്യേക കോടതി സുഖ്ദേവ്, ഭഗത് സിംഗ്, രാജ്ഗുരു എന്നിവരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. തീരുമാനിച്ചതിലും ഒരു ദിവസം മുൻപേ 1931 മാർച്ച് 23 ഇവരെ തൂക്കിലേറ്റി. വിപ്ലവ മുദ്രാവാക്യങ്ങൾ മുഴക്കി തൂക്കുമരത്തെ പോലും വിറപ്പിച്ചുകൊണ്ട് അധീര സഖാക്കൾ മരണത്തിലേക്ക് നടന്നു കയറി.